സി പി എമ്മിന്റെ ഒരു തീപ്പൊരി നേതാവായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം മാത്രമല്ല ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതിൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കൽ പരിചയപ്പെട്ടവർ പോലും അദ്ദേഹത്തെ പിന്നീട് മറക്കില്ല. ആ രീതിയിൽ ആൾക്കാരെ സഹായിക്കാൻ സന്മനസ്സുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവിനെ എങ്ങനെയാണ് സി പി എം നഷ്ടപ്പെടുത്തിയത്? അല്ല, അതാണ് സി പി എം, അങ്ങനെയാണ് സി പി എം എന്ന് നാം മനസ്സിലാക്കണം. കാരണം വെച്ചാൽ അവിടുത്തെ നാട്ടുകാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം അവർ ടി പി എ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പാർട്ടി വിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ ഒരു പ്രദേശത്തുള്ള ഏകദേശം 80% ആളുകൾ പുതിയ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ നേതാവിനോടുള്ള വിശ്വാസം കൊടുക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ജനകീയനായ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെയും രാഷ്ട്രീയ പ്രവർത്തകനെയാണ് ആ പാർട്ടി ഇല്ലാതാക്കിയത്. അപ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന ആളുകളെ അത് ആരാണെന്ന് നോക്കുന്നില്ല. അയാൾ എത്രമാത്രം ജനകീയ ണെന്നോ എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആളാണോ എന്നത് അവിടെ വിഷയമല്ല. അവർക്കവർ ശത്രുവാണ്. പാർട്ടി വിട്ട് പുറത്തു വന്നാൽ ശത്രു, ആ ശത്രുവിനെ അതേ രൂപത്തിലാണ് കാണുകയും പെരുമാറുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സഖാവ് ടി പിക്ക് നേരെയും അവർ പ്രയോഗിച്ചത്.